ഹായ് ഹലോ വെൽക്കം ടു ട്രാവൽ ടീൽസ്. എല്ലാവർക്കും മൈസൂർ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മൈസൂരിലെ നാലാമത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ? മൈസൂരിലെ സെയിൻറ്റ് ഫിലോമിനാസ് ചർച്ചിന് തൊട്ട് മുന്നിലാണ് കേട്ടോ. ഇത് എൻ്റെ പുറകെ കാണുന്നുണ്ടോ? ഇന്ത്യയിൽ ഇന്നുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലിയ പള്ളികളുടെ കണത്തിൽപ്പെടുന്നു സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വലിയ ക്രിസ്ത്യൻ പള്ളിയും ഇത് തന്നെയാണ്. വലിപ്പത്തേക്കാളുപരി ഇതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗി കൊണ്ടാണ് ഈ ചർച്ച് വിശ്വാസികളെയും ടൂറിസ്റ്റുകളെയും ഒരേപോലെ ആകർഷിക്കുന്നത്. മൈസൂരുവിലെ മറ്റെല്ലാ പ്രധാന നിർമ്മിതികളെയും പോലെ ഈ പള്ളിയും മൈസൂർ രാജാക്കന്മാർ തന്നെയാണ് നിർമ്മിച്ചത്. 1843 മൈസൂർ രാജാവായിരുന്ന മുമ്മടി കൃഷ്ണരാജ വോഡെയാർ മഹാരാജാവാണ് മൈസൂരിൽ ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് മൈസൂരിൽ താമസിച്ചിരുന്ന യൂറോപ്യന്മാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് മഹാരാജാവ് ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി നിർമ്മിച്ചത്. അങ്ങനെയിരിക്കെ 1926-ൽ അന്നത്തെ മൈസൂർ ദിവാനായിരുന്ന TRV തമ്പുചെട്ടിക്ക് വിശുദ്ധ സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ പീറ്റർ പിസാനി എന്ന യൂറോപ്യൻ മിഷണറിയുടെ കയ്യിൽ നിന്നും ലഭിച്ചു. TRV തമ്പുചെട്ടി ആ ഭൗതികാവശിഷ്ടങ്ങൾ ഈ പള്ളിയുടെ അന്നത്തെ വികാരിയായിരുന്ന ഫാദർ കോച്ചറ്റിന് കൈമാറി. തുടർന്ന് ഫാദർ കോച്ചറ്റ് ആ സമയം മൈസൂർ ഭരിച്ചിരുന്ന കൃഷ്ണരാജ വോഡയാർ നാലാമൻ മഹാരാജാവിനെ കണ്ട് വിശുദ്ധ ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന വിധം പള്ളി പുതുക്കി പണിയാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അപ്രകാരം മഹാരാജാവ് ഈ കാണുന്ന വിധം അതിമനോഹരമായ രീതിയിൽ ഒരു പുതിയ പള്ളി നിർമ്മിക്കുന്നതിനായി അനുവാദം നൽകുകയും അദ്ദേഹം തന്നെ അതിനുവേണ്ടി തറക്കല്ലിടുകയും ചെയ്തു. 1933-ലാണ് പള്ളിയുടെ പുതുക്കിപ്പണി ആരംഭിച്ചത്. 8 വർഷം കൊണ്ട്, അതായത് 1941-ൽ പണി പൂർത്തിയായി. സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോഴും ഈ പള്ളിയുടെ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ച് ആരാധിച്ചു വരുന്നു. വിശുദ്ധ സെൻറ്റ് ഫിലോമിനയുടെ അതിമനോഹരമായ ഒരു വെണ്ണക്കൽ ശില്പം ഈ പള്ളിയുടെ മുറ്റത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. ചർച്ചിൻ്റെ ഒരു വശത്ത് സെൻറ്റ് ഫിലോമിനയുടെ വെണ്ണക്കൽ പ്രതിമ നമ്മൾ കണ്ടില്ലേ, നേരെ എതിർവശത്തായി സെയിൻറ്റ് ജോസഫിൻ്റെ വെണ്ണക്കൽ പ്രതിമയാണുള്ളത്. അതായത് ഉണ്ണിയേശുവിനെയും കയ്യിലെടുത്ത് നിൽക്കുന്ന ജോസഫിൻ്റെ വെണ്ണക്കൽ പ്രതിമയാണ് ഇവിടെയുള്ളത്. ഗ്രീസിലെ ഒരു പ്രഭുവിൻ്റെ മകളായിരുന്നു ഈ സെൻറ്റ് ഫിലോമിന എന്ന് പറയുന്നത്. അതായത് ഫിലോമിന, അതായത് ഗ്രീസിലെ ഈ രാജാവിന് കുട്ടികളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ധാരാളം എന്താ പറയുക നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയാണ് അദ്ദേഹത്തിനൊരു മകളുണ്ടായത്. ആ മകൾക്ക് അദ്ദേഹം ഫിലോമിന എന്ന പേരിട്ട് വളർത്തുകയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവവിളി കിട്ടിയ ഒരു കുട്ടിയായിരുന്നു അത്ര ഈ ഫിലോമിന എന്ന് പറയുന്നത്. മറ്റുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല. വളരെ കുഞ്ഞിലെ തന്നെ ദൈവചിന്തകൾ മാത്രം ഉള്ള ദൈവിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഫിലോമിന. അപ്പോൾ അതിസുന്ദരിയായിരുന്നു ഫിലോമിന. അങ്ങനെ കുമാരിക്ക് 13 വയസ്സ് പ്രായമായി. 13 വയസ്സ് പ്രായമായ സമയത്ത് ഈ പ്രഭുവിന് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് ഗ്രീസിലെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഡയോക്ലീഷ്യസിനെ കാണാൻ വേണ്ടിയിട്ട് പ്രഭു പോയപ്പോൾ കൂടെ കൊട്ടാരമൊക്കെ കാണുന്നതിന് വേണ്ടിയും ഒക്കെ നമ്മുടെ ഫിലോമിനയും കൂടി രാജാവിൻ്റെ കൂടെ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് പ്രഭുവിൻ്റെ കൂടെ മകളെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതിസുന്ദരിയാണല്ലോ ഫിലോമിന, അപ്പോൾ അതിസുന്ദരിയായി മകളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവിന് അവളെ വിവാഹം കഴിക്കണം എന്നൊരു മോഹം വന്നു. അപ്പോൾ ഈ രാജാവ് ഡയോക്ലീഷ്യസ് രാജാവ് ഈ പ്രഭുവിൻ്റെ അടുത്ത് അതിൻ്റെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. പ്രഭു അത് ഫിലോമിനെ അറിയിച്ചു. പക്ഷേ ഫിലോമിന ദൈവവഴി സ്വീകരിച്ചൊരു കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ ലൗകിക കാര്യങ്ങളിലൊന്നും അവൾക്ക്, അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിനോട് അവൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവൾ ഒബീസിലി എന്ത് ചെയ്തു? തീർച്ചയായിട്ടും ആ രാജാവിൻ്റെ വിവാഹാഭ്യർത്ഥന വളരെ വിനയപൂർവ്വം നിരസിക്കുകയാണുണ്ടായത്. രാജാവ് പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ആ സ്വാധീനത്തിലൊന്നും ഫിലോമിന വഴങ്ങിയില്ല. അപ്പോൾ രാജാവിൻ്റെ സ്വഭാവം മാറി. രാജാവ് പിന്നീട് ഭീഷണിയും അതുപോലെയുള്ള മറ്റ് പീഡനമുറകളും ഒക്കെ സ്വീകരിച്ചു. അവരെ തടങ്കലിലാക്കി ക്രൂരമായി പീഡിപ്പിച്ചു. പക്ഷെ അതിലൊന്നും വഴങ്ങാതെ വന്നപ്പോൾ, അവസാനം യാതൊന്നിലും ഫിലോമിന വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് ഫിലോമിനയുടെ കഴുത്ത് വെട്ടി അല്ലെങ്കിൽ ചിരച്ഛേദം നടത്തി അവളെ കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മരണാനന്തരം ഫിലോമിന വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട് സെൻറ്റ് ഫിലോമിനയായി മാറിയത്. അങ്ങനെ ആ സെൻറ്റ് ഫിലോമിനയുടെ പേരിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ സെൻറ്റ് ഫിലോമിനയുടെ കുറിച്ചുള്ള അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോഴും ഈ ചർച്ചിലുണ്ട് കേട്ടോ. ഈ സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടമാണ് നമ്മുടെ TRV തമ്പൂച്ചെട്ടിക്ക് മറ്റൊരു ഇംഗ്ലീഷ് പാതിരി കൊടുത്തതും ഇംഗ്ലീഷ് ഒരു എന്താ പറയുക ഒരു മിഷണറി കൊടുത്തതും. അത് ഇവിടെ കൊണ്ടുവച്ച് സ്ഥാപിക്കണമെന്ന് ഇവിടെയുള്ള യൂറോപ്യൻ സമൂഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടായതും അവർ കൃഷ്ണരാജ വോഡയാർ എന്ന ആലാമിനെ ഈ വിവരം അറിയിക്കുകയും അദ്ദേഹമാണ് ഇവിടെ ഇരുന്ന ആ പഴയ പള്ളി അതായത് സെൻറ്റ് ജോസഫ് ചർച്ച് ഒളിച്ചു മാറ്റി പകരം ഈ സെൻറ്റ് ഫിലോമിനയുടെ പേരിൽ ഈ മനോഹരമായ പള്ളി പണിഞ്ഞതും. ഈ പള്ളിയുടെ നിലവറയിൽ ഇപ്പോഴും സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, പള്ളിക്കകത്ത് വീഡിയോ ക്യാമറ ഒന്നും അലൗഡ് അല്ല. പള്ളിക്ക് പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതിമനോഹരമായ ഒരു പള്ളിയാണ്. നിയോ ഗോത്തിക് അല്ലെങ്കിൽ വിക്ടോറിയൻ ശൈലിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിന്റെ നിർമ്മാണ രീതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫ്രഞ്ച് ആർക്കിടെക്റ്റായ ഡാലി ഈ പള്ളി നിർമ്മിച്ചത്. ആകാശത്തു നിന്ന് നോക്കിയാൽ കുരിശിന്റെ രൂപത്തിലാണ് ഈ പള്ളി നമുക്ക് കാണാൻ കഴിയുക. നൂറ്റി 175 അടി ഉയരമുള്ള ഇരട്ട ഗോപുരങ്ങളാണ് ഈ പള്ളിയുടെ പ്രധാന ആകർഷണം. ന്യൂയോർക്കിലെ സെന്റ് പാട്രിക് ചർച്ചിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഇരട്ട ഗോപുരങ്ങളുടെ രൂപത്തോട് സാദൃശ്യമുണ്ട് ഈ ഗോപുരങ്ങൾക്ക്. 12 അടി ഉയരമുണ്ട് ഈ ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശുകൾക്ക്. കയറി കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ. പള്ളിയിലെ കാഴ്ചയൊക്കെ നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. അകത്ത് വീഡിയോ ക്യാമറ ഒന്നും അലൗഡല്ല. പള്ളിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റെയിൻഡ് ഗ്ലാസ് ഉണ്ട്. സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ യേശുവിൻ്റെ ജനനം മുതൽ ക്രൂസിഫിക്കേഷൻ വരെയുള്ള എല്ലാ എന്താ പറയുക ജീവിത രംഗങ്ങളും അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാഴ്ചകളെല്ലാം കണ്ട് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ അൾത്താരയുടെ നേരെ അടിഭാഗത്തായിട്ടാണ് സെൻറ്റ് ഫിലോമിനയുടെ റിലിക്സ് അതിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പടികളിറങ്ങി നമ്മൾ പോയിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് പക്ഷേ അതിൻ്റെ അടിയിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വന്നില്ലേ ആ വഴിയിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് എന്താ പറയുക ഒരു മനോഹരമായ പാർക്കിംഗ് യാർഡാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. സാധാരണ പോലെ ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഒരേ സമയം ഇതുണ്ടോ. ഇതാണ് എൻ്റെ പാർക്കിംഗ് യാർഡ്. അതിമനോഹരമായ ഒരു പാർക്കിംഗ് യാർഡുണ്ട്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ മതത്തിൽപ്പെട്ട അതിൻ്റെ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഹിന്ദുക്കൾ അങ്ങനെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. ടൂറിസ്റ്റായിട്ടും അല്ലാതെയും ഒക്കെ വരുന്നുണ്ട്. ഇതുപോലെ മുസ്ലിംസ് ധാരാളം ഇവിടെ വരുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന മലയാളികളാണ് തോന്നുന്നല്ലേ. ഇഷ്ടംപോലെ മലയാളി ഇവിടെ ഇപ്പം മുഴുവൻ മലയാളികൾ മലബാർ ആ ഭാഗത്തില്ലേ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തുള്ള മലയാളികൾ ആ ഭാഗത്തുള്ളതാണ് ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്കും വരാൻ എളുപ്പമല്ലേ, മൈസൂർ അവിടെ നിന്ന് വളരെ അടുത്താണ് അവർക്ക്. ഈ ഒരു വാതിൽ വഴി കേട്ടോ ഞങ്ങൾ അവിടെ ആൾക്കാരേക്കുള്ളിൽ പോയി ആ റിമൈൻസ് കണ്ടിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പള്ളി പുതുക്കി പണിയുന്നതിന് അന്നത്തെ കാലത്ത് ധാരാളം ഇന്ത്യക്കാരും യൂറോപ്യൻസും ഒക്കെ വലിയ രീതിയിൽ സംഭാവനകൾ നൽകിയിരുന്നു. അവരുടെ പേരുവിവരങ്ങൾ മാർബിൾ ഫലകങ്ങളിൽ കൊത്തി ഈ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5000-ലധികം ആൾക്കാരുടെ പേരുവിവരങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് അഥവാ കത്തീഡ്രലിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഇനി വിളിക്കാം. മറ്റൊരു മനോഹര കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.